തെയ്യത്തുംകടവിലെ ബി പി മൊയ്തീൻ പാർക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായി മുക്കം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാർക്ക് നവീകരണത്തിനായി ആർക്കിടെക്ട് ജാഫർ കക്കാട് തയ്യാറാക്കിയ രൂപകൽപ്പന അടിസ്ഥാനമാക്കി കൂട്ടായ്മയിൽ ചർച്ച നടത്തി. രൂപരേഖയും നിർദ്ദേശങ്ങളും അടുത്ത നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സമർപ്പിക്കുന്നതിനും തീരുമാനിച്ചു. കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത തെയ്യത്തുംകടവിലെ ബി പി മൊയ്തീൻ പാർക്ക് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിൻ്റെ ഭാഗമായാണ് മൊയ്തീൻ അറിയുന്നവരുടെയും ആരാധിക്കുന്നവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സ്വരൂപിക്കുന്നതിന് മുക്കം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ കൂടിച്ചേരൽ സംഘടിപ്പിച്ചത്. പാർക്ക് നവീകരണത്തിനായി ആർക്കിടെക്ട് ജാഫർ കക്കാട് തയ്യാറാക്കിയ രൂപകൽപ്പന അടിസ്ഥാനമാക്കിയുള്ള ചർച്ചകളാണ് ഒത്തുകൂടലിൽ നടത്തിയത്. വളരെ കുറച്ച് സ്ഥലം മാത്രമേ ഉള്ളൂ എന്ന പരിമിതി മറികടക്കും വിധം രൂപകൽപ്പന നൽകുക എന്നത് വലിയ വെല്ലുവിളിയായിരുന്നു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും വന്ന് ആസ്വദിക്കാനാവും വിധമുള്ള സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയുള്ളതാണ് രൂപരേഖ. മൊയ്തീനെ വായിച്ചെടുക്കാവുന്ന മൊയ്തീൻ ചുമർ, ഇരുവഴിഞ്ഞിയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള കൽപ്പടവുകൾ, പുഴയെ നോക്കി നിൽക്കാനുള്ള ഗാലറി എന്നിവയും രൂപരേഖയിലുണ്ട്. ഇതോടൊപ്പം പിലാക്കൽ ചീനിച്ചൂട് ജംഗ്ഷൻ മുതൽ തെയ്യത്തുംകടവ് പാലം വരെയുള്ള 300 മീറ്റർ നീളമുള്ള റോഡ് ബി പി മൊയ്തീൻ സ്ട്രീറ്റായി നാമകരണം ചെയ്ത് സായാഹ്ന വിനോദത്തിനും പ്രഭാത സവാരിക്കും നൈറ്റ് മാർക്കറ്റിനും ഉതകുന്ന രീതിയിൽ നവീകരിക്കുന്നതാണ് പദ്ധതി. റോഡിൻ്റെ ഇരുവശവും പൂന്തോട്ടവും ഇൻ്റർലോക്ക് പാകിയ നടപ്പാതയും വുഡൻ ഫിനിഷിംഗ് ഇരിപ്പിടങ്ങളും സ്ട്രീറ്റ് ലൈറ്റുകളും സ്ഥാപിക്കുക, കാർ ബൈക്ക് പാർക്കിംഗ് ഏരിയ, ഫുഡ് കോർട്ടുകൾ എന്നിവ നിർമ്മിക്കുക, തെയ്യത്തുംകടവ് പാലത്തിൻ്റെ തൂണുകളിലും ഗാർഡർ ചുമരുകളിലും ചുവർചിത്രങ്ങൾ വരച്ചു ചേർക്കുക, പാർക്കിനോട് ചേർന്നുള്ള പുഴയോരത്ത് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുക, യുവജനങ്ങൾക്കായി റിവർ സൈഡ് ഓപ്പൺ ജിം ഒരുക്കുക എന്നിവയാണ് പ്രധാനമായും വന്ന നിർദ്ദേശങ്ങൾ. ആലോചനാ യോഗത്തിൽ നഗരസഭാ സെക്രട്ടറി എൻ കെ ഹരീഷ് പ്രവർത്തന രൂപരേഖയും ആർക്കിടെക്ട് ജാഫർ കക്കാട് ഡിസൈൻ ലേഔട്ടും അവതരിപ്പിച്ചു. ആയിട്ട് ഇതിനെ മാറ്റാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തത് ഇതെങ്ങനെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റൂ എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും പ്രാഥമികമായിട്ടുള്ള ഞങ്ങൾ ചെയ്ത ഒരു ഡിസൈൻ ഇവിടെ അവതരിപ്പിക്കും. ആ ഡിസൈൻ അടിസ്ഥാനമാക്കി നമ്മളുടെ എന്താണ് നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ വരണം. കാരണം നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരുപാട് ചിന്തിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് എന്നാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഇതെന്ന് മനസ്സിലാവുന്നത്. നമ്മളിവിടെ ഈ ഒരു പ്രദേശം മാത്രമാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഇപ്പോൾ എന്താണ് എനിക്ക് കിട്ടിയ കുറേ നിർദ്ദേശങ്ങളിൽ നമ്മുടെ ചീനി മരം മുതൽ ഇങ്ങ് വരെയുള്ള നമ്മുടെ പാതയോരം ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്ന രീതിയിലേക്കൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. നഗരസഭാ കൗൺസിലർമാരായ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ, ഫാത്തിമ കൊടപ്പന, സാറാ കൂടാരം, എം മധുമാസ്റ്റർ, വേണു കല്ലുരുട്ടി, വേണുഗോപാലൻ മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. രൂപരേഖ സംബന്ധിച്ച് അമീദ് ചന്ദ് മംഗല്ലൂർ, നാസറുദ്ദീൻ ചന്ദ് മംഗല്ലൂർ, സൈഫുദ്ദീൻ, ബർക്കത്തുള്ള ഖാൻ, മുർഷിദ് കെ മുഹമ്മദ് അമ്പലത്തിങ്ങൽ എന്നിവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തി രൂപരേഖയും നിർദ്ദേശങ്ങളും അടുത്ത നഗരസഭാ കൗൺസിൽ യോഗത്തിൽ സമർപ്പിക്കുന്നതിനും കൂട്ടായ്മയിൽ തീരുമാനമായി. ന്യൂസ് ബ്യൂറോ, മുക്കം.